ഈശോയിലെ പ്രിയപ്പെട്ട എമ്മിയമ്മിൻ്റെ ശുശ്രൂഷകരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചിന്ത, അമ്മ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും അമ്മ നമ്മളെ സഹായിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും അധികം അമ്മയുടെ സഹായം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത്, ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പലരും പറയും, അച്ഛാ ആഗ്രഹമുണ്ട് ക്ഷമിക്കാൻ, എന്നിട്ടും ഒക്കുന്നില്ല. മനസ്സിൽ നിന്ന് ആ വേദന മാറിപ്പോകുന്നില്ല, മനസ്സിൽ നിന്ന് വെറുപ്പ് പോകുന്നില്ല. ക്ഷമിക്കണം എന്നെനിക്കറിയാം, പക്ഷേ എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ല. ഞാനപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പ്രാർത്ഥന ഇതാണ്: അമ്മേ മാതാവേ, കുരിശിഞ്ചുവീട്ടിലെ മാതാവേ, ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് പങ്കുവെച്ച് തരണമേ. ഈ പ്രാർത്ഥന ആവർത്തിച്ച് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് അവരിൽ പലരും, മിക്കവാറും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര ആശ്വാസമായി, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ഭാരം വിട്ടുപോയി. അമ്മ മാതാവേ, കുരിശിഞ്ചുവീട്ടിലെ മാതാവേ, ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് പങ്കുവെച്ച് തരണമേ. 33 വയസ്സുള്ള ഒരു മകനെ, ഏക മകനെ ക്രൂരമായി കൊല്ലുന്നത് കണ്ടുകൊണ്ട് ആ കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്ന അമ്മ ആ നിമിഷങ്ങളിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്കറിയാം, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വേദനയേക്കാൾ ബുദ്ധിമുട്ടാണ് മകൻ്റെ വേദന സഹിക്കാൻ, കണ്ടു നിൽക്കാൻ. അപ്പോഴും ക്ഷമിച്ചിരുന്ന അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് ലഭിച്ച കൃപയുടെ ഒരു ഓഹരി നമുക്ക് പങ്കുവെച്ച് ലഭിക്കുകയാണ്. കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കേണ്ട മേഖലകളിൽ അമ്മയോട് ചേർന്ന് ക്ഷമിക്കാനുള്ള കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകി നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് മേഖലയിലാണെങ്കിലും അമ്മയ്ക്ക് ലഭിച്ച സമൃദ്ധമായ കൃപ പങ്കുവെച്ച് തരാൻ അമ്മ കാത്തിരിക്കുക. വിശുദ്ധി പാലിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, വചനം ധ്യാനിക്കാനായിട്ട്, യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട്, മറ്റുള്ളവരുടെ പരിഹാസങ്ങളുടെയും എതിർപ്പുകളുടെയും നെഗറ്റിവിറ്റിയുടെയൊക്കെ മധ്യേ തമ്പുരാനോട് ചേർന്ന് നിൽക്കാനായിട്ട് ഒക്കെ അമ്മ നമ്മെ സഹായിക്കുന്നുണ്ട്. അമ്മ മാതാവേ, അമ്മയ്ക്ക് ലഭിച്ച കൃപയിൽ നിന്ന് പങ്കുവെച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും നമ്മളുടെ കൂടെ ഓരോ നിമിഷവും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരിദ്രം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. അമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും അമേൻ.